ഒരു വേള പ്രഭാഷണത്തിന് വേണ്ടി കടന്നു പോകുമ്പോ വാഹനത്തിന്റെ പിന്നാലെ ഒരു വാഹനം ചീറിപ്പാഞ്ഞുകൊണ്ട് കടന്നു വരികയാ. എന്തിനാ ഞാൻ ഈ കഥ പറയുന്നു എന്നറിയോ? ബാപ്പാനെ വിറപ്പിച്ച ഒരു മകനും നിന്നേ വരേക്ക് ദുനിയാവിൽ സന്തോഷിച്ചിട്ടില്ല. ഉമ്മാനെ വിറപ്പിച്ച ഒരു മകനും ഒരു മകളും ഇന്നേ വരേക്ക് ദുനിയാവിന്റെ പുറത്ത് സന്തോഷിച്ചിട്ടില്ല. അത് പഠിപ്പിക്കാനാ ഞാൻ ഒരു ചെറിയ ഒരു അനുഭവം പഠിപ്പിക്കുകയാണ്. നമ്മുടെ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരികയാ. എല്ലാ ദിവസവും എന്നെ വാഹനമോ കൊണ്ടെത്തിക്കുന്നത് അല്ലാഹുവേ. അഹലു ബൈത്തിൽപ്പെട്ടൊരു സയ്യിദാണ്. അല്ലാഹുവേ സുഖമില്ലാതെ വീട്ടിലാണ്. ഇന്ന് എന്നെ കൊണ്ടുവന്നതോ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അല്ലാഹുവേ ജീവിതത്തിലൊക്കെ ബറക്കത്ത് കൊടുക്കണേ. അല്ലാ അങ്ങനെ വാഹനം അങ്ങനെ ചീറിപ്പായുമ്പോ ഒരാൾ പെട്ടെന്ന് വാഹനത്തിന്റെ മുമ്പിലേക്ക് വാഹനം കൊണ്ട് നിർത്തി അന്നിട്ടിറങ്ങി വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളോട് സംസാരിക്കാവൊരു ചെറുപ്പക്കാരൻ കാത്തിരിക്കുകയാ. ഞാൻ പറഞ്ഞു കൊണ്ടുവരിക, വിളിച്ചു കൊണ്ടുവരിക. ആ ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് വാഹനത്തിന്റെ ഉള്ളിൽ ഇരിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇന്നത്തെ നിങ്ങളുടെ പ്രഭാഷണത്തിന്റെ സദസ്സിലേക്കാ നമ്മൾ കടന്നു വരുന്നത്. ഇന്നത്തെ നിങ്ങളുടെ പ്രഭാഷണത്തിന്റെ സദസ്സിലേക്കാ കടന്നു വരുന്നത്. എനിക്കൊരു അഞ്ചു മിനിറ്റ് ഒന്ന് സമയം തരുമോ? ഞാൻ പറഞ്ഞു, പൊന്നുമോനെ പറയുക, നീ നമ്മളുടെ വാത കേൾക്കാൻ വരുന്നവനാണല്ലോ, അതുകൊണ്ട് അവര് പൊക്കോട്ടെ, നീ നമ്മളോ ോടൊപ്പം കടന്നു വരാനെന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ വാഹനത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയാട്, എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി വന്ന് ദ്വാരക്കുവോ, ആ ഉമ്മ കാഫിയത്തിന് വേണ്ടി ദ്വാരക്കുവോ, ആ ഉമ്മക്ക് സന്തോഷത്തിന് വേണ്ടി ദ്വാരക്കുവോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ കരയുമ്പോ ഞാൻ പറഞ്ഞു, പൊന്നുമോനെ കരയുന്നത് എന്തിനാ? നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ആവശ്യം എന്താ? പറഞ്ഞുകൊള്ളുക, ഉസ്താദേ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുവോ എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പോകുന്ന അനുഭവം ഇവിടെ ഇരിക്കുന്ന ഓരോ ഉപ്പാന്റെ ഓരോ ഉപ്പാന്റെ ഉമ്മാന്റെ ചെറുപ്പക്കാരന്റെ കരണപടങ്ങളിലേക്കും നടിച്ചു കയറാ. അതൊരു പാഠമാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ. അവൻ പറഞ്ഞു, ഉസ്താദേ ബാപ്പച്ചി രോഗത്തോട് വിട പറഞ്ഞു പോയതാണ്, പ്രിയപ്പെട്ട ഉമ്മാന്റെ സഹായത്തോടെയാ വളർന്നു പോയത്. ഭക്ഷണം തരുന്നത് ഉമ്മയാണ്, വസ്ത്രമലക്കുന്നത് ഉമ്മയാണ്. എത്രയോ വർഷങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതിരുന്നിട്ട് അല്ലാഹു എന്റെ ബാപ്പച്ചിക്കും എന്റെ ഉമ്മാക്കും സന്തോഷകരമായി കൊടുത്തൊരു മകനാണ്. എന്റെ ഉമ്മക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരികയാ, എന്റെ ഉമ്മക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരികയാ. അങ്ങനെ രോഗത്തോട് വിഷമത്തോടെ ഉമ്മ കടന്നു കൂടുമ്പോ ഉമ്മ എന്നോട് പറഞ്ഞു, പൊന്നുമോനെ നീ ഒരു കല്യാണം കഴിക്കുക. ഞാൻ അങ്ങനെ കല്യാണം കഴിച്ചു ഉസ്താദ്. അങ്ങനെ കടന്നു പോകുന്ന ജീവിതം സന്തോഷകരമായി എന്റെ ഉമ്മാന്റെ കാലിന്റെ അസ്ഥികൾക്ക് തേയ്മാനം സംഭവിക്കുകയാ. എന്റെ ഉമ്മ അവിടെ നിന്ന് കിടക്കുന്ന കിടപ്പിലാണുള്ളത്. ഒരു വേള ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ടുമ്മ, നിങ്ങളെ നോക്കുമ്പോ എനിക്ക് വിഷമമുണ്ടുമ്മ എന്നവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കടന്നു പോവുകയാ. ഒരു വേള പാതിരാത്രി ഉമ്മ മലമൂത്ര വിസർജനത്തിന് വേണ്ടി എഴുന്നേക്കുമ്പോ പെട്ടെന്ന് കാലെന്ന് ചെറുക്കിയിട്ട് മറിഞ്ഞു വീണിട്ട് എന്റെ ഉമ്മാന്റെ രണ്ട് കാലുകളും അങ്ങൊടിഞ്ഞു പോവുകയാ. കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുകയാണ്. അത് കാണുമ്പോ തന്നെ വിഷമമാണ്. എന്റെ പ്രിയപ്പെട്ടവളാണ് എന്റെ ഉമ്മാന്റെ മലവും മൂത്രവും വാരിയിട്ടുള്ളത്. ആ ഒരു വിഷമത്തോടെ പെണ്ണെന്നോട് പറയാ, ഇക്കാ ഒന്നുകിൽ നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ ഞാനും നിങ്ങളുടെ രണ്ട് മക്കളും, ഈ രണ്ടിൽ ഒരാളെ ഈ വീട്ടിൽ പറ്റൂ. ഇന്നെ നിങ്ങളുടെ ഉമ്മയുടെ മലവും മൂത്രവും വാരാൻ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞപ്പോ എന്റെ മക്കളെന്ന് പറഞ്ഞാൽ എനിക്കെന്റെ ജീവനാണ് ഉസ്താദേ. ഞാനങ്ങനെ എന്റെ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ ഉമ്മയുടെ കാലം ശരിയാകട്ടെ, ഉമ്മയുടെ കാലം ശരിയായാൽ നമുക്കുമ്മായ ഒന്ന് മാറ്റി പാർപ്പിക്കാമെന്ന് അവിടെ നിന്ന് പറയുമ്പോ നൊമ്പരത്തോടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കരഞ്ഞിട്ട് പറയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ഞാൻ ചെല്ലുകയാ. ഉമ്മയുടെ കാല് ശരിയായി. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നാളെ നേരം വെളുക്കുമ്പോ നമ്മളൊരു യാത്രക്കൊരുങ്ങുകയാണ്. എന്റെ ഉമ്മാന്റെ കണ്ണു നിറഞ്ഞു, സ്താദേ കാരണം കല്യാണം കഴിഞ്ഞ് ഇന്നേ വരേക്ക്
ഒരു സ്ഥലത്ത് പോലും എന്റെ ഉമ്മയെ ഞാൻ കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് എന്റെ ഉമ്മാന്റെ മനസ്സിന് സന്തോഷമായി. എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അവിടുന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരുങ്ങുകയാണ്. സന്തോഷത്തോടെ കാത്തിരിക്കുമ്പോ വാഹനം കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, ഉമ്മ വരിക, എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ കടന്നു വരികയാണ്, ഞങ്ങൾ യാത്ര കടന്നു പോവുകയാണ് ഉസ്താദേ. ഒരു കെട്ടിടത്തിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇന്ന് മുതൽ എന്റെ ഉമ്മ താമസിക്കുന്നത് ഇവിടെയാണ്. എന്റെ ഉമ്മ കെഴുതാൻ അറിയില്ല, എന്റെ ഉമ്മാക്ക് വായിക്കാൻ അറിയില്ല ഉസ്താദേ. പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അവിടെന്ന് പറഞ്ഞ, അൽഹംദുലില്ലാഹ്, എന്റെ മക്കളോടൊപ്പം താമസിക്കാൻ എനിക്ക് സന്തോഷമാണ്. ഞാൻ പറഞ്ഞു, ഇല്ല ഉമ്മ, മക്കൾ ഇവിടെ ഇല്ല, നിങ്ങൾ തനിച്ചാ. അപ്പോഴാണ് ഉമ്മക്കൊരു സംശയം പോലെ എന്റെ ഉമ്മ എന്നോട് ചോദിച്ചു, മോനെ ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? എന്റെ ഉമ്മയോട് മനസ്സില്ല മനസ്സോടെ ഞാൻ പറഞ്ഞു പോയി, ഉമ്മ ഇതിന്റെ പേര് വൃദ്ധസദനമെന്നാൻ, ഉമ്മ ഇതിന്റെ പേര് വൃദ്ധസദനമെന്നാണ്. പ്രിയപ്പെട്ട എന്റെ ഉമ്മാന്റെ കണ്ണുകൾ നിറയുകയാ. എവിടുന്നോ കേട്ടുന്ന പരിചയമുണ്ട് വൃദ്ധസദനത്തെ പറ്റി. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ എന്റെ ഉമ്മാന്റെ കൈകളിലേക്ക് ആ ബാഗം കൂട്ടി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അവിടുന്ന് നൊമ്പരത്തോടെ പറഞ്ഞു, മോനെ കുഴപ്പമില്ല, നിന്റെ ഉമ്മ എവിടെയും നിൽക്കും, എന്റെ കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വരാനും പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മ അവിടെ നിന്നോട് കൈപിടിച്ചിട്ട് പൊക്കോളാൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മാനെ ഞാൻ അവിടെ ആക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു നടങ്ങുകയാണ്. എന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയിട്ടില്ല, ഉമ്മയുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയിട്ടില്ല. പ്രിയപ്പെട്ട പുന്നാര ഉമ്മയാണല്ലോ വാഹനത്തിന്റെ ചാര വന്നിട്ട് ഞാൻ എന്റെ ഉമ്മാന്റെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോ അതുവരെ കരഞ്ഞു പോയ ഉമ്മ എന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്. ഞാൻ എന്റെ ഉമ്മാനെ കാണാത്ത ഭാവത്തിൽ ഉസ്താദേ യാത്ര ചെയ്തു. എന്റെ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് ഞാൻ കടന്നു വരികയാ. മക്കളൊത്ത് ഭാര്യമൊത്ത് കൊണ്ട് സുഖിച്ച് രമിച്ചുകൊണ്ട് കളിച്ച് സുഖിച്ചു കൊണ്ട് കഴിഞ്ഞു കൂടുമ്പോ അല്ലാഹുവേ, ഒരു വേള ഞാൻ കടന്നു പോകുമ്പോ എതിർദിശയിലൂടെ കടന്നു വന്നൊരു വാഹനവുമായിട്ട് എന്റെ വാഹനം കൂട്ടിയിടിക്കുകയാ. അതിലൂടെ എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമോ അത് പേടിച്ചു പോവുകയാണ്. നാട്ടുകാർ ചേർന്നിട്ട് മെഡിക്കൽ കോളേജിന്റെ ഉള്ളിലേക്ക് എന്നെ കൊണ്ടുവെക്കുകയാ. എന്റെ ബോധം തന്നെ പോവുകയാ. അവിടെ കിടന്നുകൊണ്ട് കണ്ണു തുറക്കുമ്പോ എന്റെ രണ്ട് കാലിന്റെ ഭാഗത്ത് രണ്ട് കാലുകളില്ല, രണ്ട് കാലിന്റെ ഭാഗത്ത് രണ്ട് കാലുകളില്ല. എന്റെ കാലുകൾ അവിടെ നിന്ന് മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, റബ്ബേ, രണ്ട് കാലുകൾ ഒടിഞ്ഞു കിടന്നു പോയ എന്റെ ഉമ്മാനെ ഇന്ന് വൃദ്ധസദനത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ കൊണ്ടുവന്നാക്കിയത് കൊണ്ടാണോ ഇതുപോലെ അല്ലാഹു എനിക്കൊരു പരീക്ഷണം തന്നു പോയത്, ഇതുപോലെ അല്ലാഹു എനിക്കൊരു നൊമ്പരം തന്നു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാണ് ഉസ്താദേ. ആരും എന്നെ സഹായിക്കാറില്ല. കുറെ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവൾ കടന്നു വരുന്നു. വന്നിട്ട് പറഞ്ഞു, ഇക്കാ, രണ്ട് കാലുകളില്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കാൻ ഈ സാധു പെണ്ണിനെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് രണ്ട് മക്കളുടെ കയ്യും പിടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവൾ ഇറങ്ങിപ്പോയി. ഉസ്താദേ, എനിക്ക് ഭക്ഷണം തരാനാളില്ല, എനിക്ക് വെള്ളം തരാനാളില്ല. ആ വീട്ടിന്റെ ഉള്ളിൽ തനിച്ചാ കിടക്കുന്നത്. അല്ലാരാണ് രക്ഷപ്പെടുത്താൻ? കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുകയാണ്. അയൽവക്കത്തുള്ളൊരു ചെറുപ്പക്കാരനാണ് സഹായിക്കാൻ കിടന്നു വരുന്നത്. ആ ഒരു ചെറുപ്പക്കാരന്റെ സഹായത്തോടെയാ ഭക്ഷണം കഴിക്കുന്നത്. അവൻ വരുന്ന സമയം വരെ മലത്തിലും മൂത്രത്തിലും കുളിച്ചുകൊണ്ടാ ഞാൻ അവിടെ നിന്ന് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരു വേള പാതിരാത്രി
ആയപ്പോ എന്റെ വീടിന്റെ വാതിലില്ലാരോ കടന്നു വന്നുകൊണ്ട് മുട്ടുകയാട് ആരാണെന്നറിയില്ല. ആരാണ് എന്റെ വീട്ടിന്റെ വാതിൽ കടന്നു വന്നുകൊണ്ട് മുട്ടുന്ന എന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണോ എന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട വൈഫാണോ എന്നറിയില്ല. ആര് വന്നാലും എഴുന്നേറ്റ് പോയിട്ട് വാതിൽ തുറക്കാനും കഴിയൂല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് കടന്നു വന്നുകൊണ്ട് വാതിൽ തുറക്കുമ്പോ ആരോ വടിയും ഇടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. എന്റെ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരികയാ. വന്നുകൊണ്ട് മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആരെയാണോ വൃദ്ധസദനത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ കൊണ്ടാക്കിയിട്ട് മടങ്ങി വന്നത്, ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയാ. എന്റെ സമക്ഷത്തിൽ വന്നിരുന്നു കൊണ്ട് വാവിട്ടുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. അല്ലാഹുവേ, എന്റെ കുഞ്ഞുമകനിക്കെന്തേ തമ്പുരാനെ പറ്റിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ വാവിട്ടുകൊണ്ട് എന്റെ ഉമ്മ കരയുകയാണ്. അപ്പോൾ എന്റെ ഉമ്മ പറഞ്ഞു, മോനെ നിന്റെ വൈഫ് പോയെന്ന് ഞാൻ അറിഞ്ഞു, നിന്റെ മക്കൾ പോയെന്ന് ഞാൻ അറിഞ്ഞു. ആ വിഷമത്തോടെയാണ് നീ കഴിഞ്ഞുകൂടുന്നതെന്ന് എനിക്കറിയാ. നിനക്കൊരു നേരത്തെ ഭക്ഷണം തരാ ഒരാളില്ല, നിനക്കൊരു നേരത്തെ വെള്ളം തരാ ഒരാളില്ല. ഇന്ന് മുതൽ എൻ്റെ കുട്ടി പേടിക്കണ്ട, ഇന്ന് മുതൽ നിനക്ക് വെള്ളം തരാ നിന്റെ ഉമ്മയില്ലേ, നിനക്ക് ഭക്ഷണം തരാ നിന്റെ ഉമ്മയില്ലേ. ഉസ്താദേ, പ്രിയപ്പെട്ട ഉമ്മാന്റെ കൈകാലുകളൊക്കെ വിറക്കുന്നുണ്ട്. കാരണം രോഗം അങ്ങനത്തെ രോഗമാണ്. എന്റെ ഉമ്മയുടെ മുട്ടിന്റെ കാലൊക്കെ, എന്റെ ഉമ്മാടെ മുട്ടൊക്കെ തേഞ്ഞു പോയിരിക്കുകയാ. വിഷമത്തോടെ പ്രിയപ്പെട്ട ഉമ്മ കഴിയുമ്പോഴും എന്റെ വസ്ത്രമലക്കുന്നതും എന്റെ മലം പാരുന്നതും എന്റെ മൂത്രമെടുക്കുന്നതുമെല്ലാം എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയാണ്. എന്റെ ഉമ്മക്ക് മടിയില്ലല്ലോ, എന്റെ ഉമ്മക്ക് വിഷമമില്ലല്ലോ. എന്റെ ഉമ്മ എന്റെ വസ്ത്രമെടുത്തുകൊണ്ട് അവിടെ നലക്കിയിട്ടു നല്ല വസ്ത്രം എനിക്ക് അണിയിച്ചു തന്നു. എന്നിട്ട് ഉമ്മ എന്നോട് പറയും, മോനെ ഈ വയസ്സായ സമയത്ത് ഉമ്മ ഇങ്ങനെ ചെയ്യുമ്പോ ഒരു പക്ഷേ ഉമ്മാന്റെ കുട്ടിക്ക് വിഷമമുണ്ടായേക്കാം. ഈ ഉമ്മാക്കത് സന്തോഷമാ. മക്കൾക്ക് ഇനി 60 വയസ്സായാലും 70 വയസ്സായാലും 40 വയസ്സായാലും 90 വയസ്സായാലും ഉമ്മാക്കും മക്കളും മക്കൾ തന്നെയാ. അതുകൊണ്ട് നിന്റെ ഉമ്മാന്റെ കുട്ടി പേടിക്കണ്ട. അന്ന് മുതൽ എനിക്ക് ഭക്ഷണം തരുന്നത് എന്റെ ഉമ്മയാണ്. ഭക്ഷണവും കണ്ട് എന്റെ ഉമ്മ വരുന്നത് കാണുമ്പോ എന്റെ മനസ്സ് പൊട്ടാറുണ്ട് ഉസ്താദേ. വിറക്കുന്നുണ്ട് കൈകൾ കണ്ടും, ആ വിറക്കുന്ന കരങ്ങളോടെ ഉമ്മ ഭക്ഷണ പാത്രവുമായി എന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാ. എല്ലാം വാരിത്തരുന്നു. അതുമാത്രമല്ല, ഒരു ദിവസം എനിക്ക് പാതിരാത്രി എല്ലാ ദിവസവും 2.5 മണിക്ക് എനിക്കൊരു ഗുളികയുണ്ട് കഴിക്കാറ്. അത് ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ നേരം വെളുക്കുമ്പോ ആ മുറിച്ചു മാറ്റിയ ഭാഗത്തുനിന്ന് വേദന കൊണ്ട് വല്ലാത്ത നൊമ്പരമാണ്. വാവിട്ടുകൊണ്ട് കരഞ്ഞാലും തീരാത്ത വേദനയാ. അങ്ങനെ ഞാൻ ഒരുപാട് ഗുളികൾ കഴിക്കുന്നത് കൊണ്ടറിയാതെ ഇരുന്ന് കൊണ്ട് ഉറങ്ങിപ്പോകുമ്പോ എന്റെ ഉമ്മയാണ് അവിടെ നിന്നെ വിളിച്ചുണർത്തുന്ന. ഞാൻ ചോദിച്ചു, ഉമ്മ സമയം എത്രയായി? ഉമ്മ പറഞ്ഞു, മോനെ 2.5 മണിയായി. ഈ ചൂട് വെള്ളവും കഴിച്ച് ഈ ഗുളികയും കഴിച്ചിട്ട് ഉമ്മാന്റെ കുട്ടിയൊന്ന് കിടക്കാവോ എന്നെന്റെ ഉമ്മ എന്നോട് പറയുമ്പോഴെന്റെ മനസ്സൊന്ന് പൊട്ടിപ്പോവുകയാണ്. ഞാൻ എൻ്റെ ഉമ്മാനെൻ്റെ അരികിലേക്ക് വിളിച്ചു, എനിക്ക് എഴുന്നേറ്റ് പോകാൻ കഴിയൂലല്ലോ. ഉമ്മയെ ചാരത്ത് വിളിച്ചിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഈ മകനോട് പിണക്കമുണ്ടോ? ഈ മകനോട് വെറുപ്പുണ്ടോ? എൻ്റെ ഉമ്മ പറഞ്ഞില്ല, മോനെ ഉമ്മക്ക് ജീവനുള്ളിടത്തോളം കാലം എൻ്റെ കുട്ടി ഇനി നൊമ്പരപ്പെടൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞു പോകുമ്പോ യാ അല്ലാഹ്, ഇന്നെൻ്റെ സമാധാനം എൻ്റെ ഉമ്മയാണ്. ഇന്ന് ഉമ്മയാണ് സ്വർഗമെന്നുള്ള ഉസ്താദേ. നിങ്ങളുടെ വിഷയം കേൾക്കാൻ എൻ്റെ ഉമ്മയും കടന്നു വന്നിട്ടുണ്ട്. ആ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ അറിയാതെ ഞാൻ വാഹനമൊതുക്കാൻ പറഞ്ഞിട്ട് വാഹനത്തിൽ നിന്നിറങ്ങി ആ ഉമ്മാന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോകുമ്പോ
സുബ്ഹാനല്ലാഹ്. വടിയും മിടിച്ച് പിടിച്ചിട്ടൊരു വയോവൃദ്ധയായ ഉമ്മ, ശരീരങ്ങളൊക്കെ ചുക്കി ചുളിഞ്ഞു പോയവരാണ്, എന്നോട് പറഞ്ഞു, മോനെ ഈ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുവോ, ഉമ്മ കാഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യോ. എൻ്റെ മകനിക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിലും ഈ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഉമ്മ ഈ മകനോട് വെറുപ്പുണ്ടോ? ഇല്ല മോനെ, മകനോട് വെറുപ്പുണ്ടായിട്ടില്ല. എൻ്റെ കുട്ടിയെ നോക്കാൻ ഒരാളില്ല, അവനെ സഹായിക്കാൻ ഒരാളില്ല, അവനിക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരാളില്ല, അവനിക്ക് വെള്ളം കൊടുക്കാൻ ഒരാളില്ല. ഞാനങ്ങ് മരിച്ചു പോയാൽ അവനിക്കിന്നി തുണയ്ക്കാരുമില്ലല്ലോ. അതുകൊണ്ട് ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞു പോയെങ്കിൽ എൻ്റെ ചെറുപ്പക്കാരാ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ, നമ്മൾ എത്ര വഴക്ക് പറഞ്ഞാലും, എത്ര തള്ളി പറഞ്ഞാലും, എത്ര ചീത്ത വിളിച്ചാലും, എത്ര ആക്ഷേപിച്ചാലും, വീണ്ടും മക്കളേന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്ന ഉമ്മയുണ്ടല്ലോ, വീണ്ടും മക്കളേന്ന് പറഞ്ഞു വരുന്നുകൊണ്ട് ഓടി വരുന്ന ബാപ്പയുണ്ടല്ലോ, അവരെ ഒന്ന് സ്നേഹിക്കാ. ഈ മക്കളാകുന്ന നമുക്കൊന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഖബർ രക്ഷപ്പെടില്ല. ആ ഖബറിന്റെ ഉള്ളിൽ പരാജയമല്ലാതെ 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 ഒന്നും ഉണ്ടാകൂല. അതുകൊണ്ട് ഇന്നത്തെ ഈ സദസ്സിൽ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. നമുക്ക് ഖബറിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഉമ്മ വിളിക്കുകയാ. നമ്മൾ ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഖബറുണ്ടല്ലോ, ഇന്ന് ആ ഖബറിന്റെ ഉള്ളിൽ കിടന്നിട്ട് പെറ്റ് വളർത്തിയ ഉമ്മയും ബാപ്പയും വിളിക്കാണ്, മോനെ പൊന്നാര മക്കളെ, ഈ ഉമ്മാന്റെ സമക്ഷത്തിന് നിങ്ങൾ വന്നിരിക്കുകയാണ്, ഈ ബാപ്പയുടെ സമക്ഷത്തിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോ ഈ ഉമ്മാനെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? മക്കളെ ഇവിടെ ഈ ഖബറിന്റെ ഉള്ളിൽ പാമ്പുകളാണ്. നമ്മൾ പറഞ്ഞല്ലോ മണ്ണ് കഥ പറയുമ്പോ, ആ മണ്ണ് പോലും നമ്മളോട് വിളിച്ചു പറയാണ്, നിന്റെ ഉമ്മ ഇവിടെ പരാജയത്തിലാണ്. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുടെ ഉമ്മമാരുപ്പമാര് ഖബറുകളുടെ ഉള്ളിലുണ്ടല്ലാ, പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് അവരെ വലിച്ചഴക്കല്ലേ അല്ലാ. ഉറക്കമൊന്ന് ആമീൻ പറഞ്ഞോ. അല്ലാഹുവേ, നമുക്ക് സ്നേഹം തന്ന, നമ്മളെ പോറ്റി വളർത്തിയ പല ഉപ്പമാരും അല്ലാഹുവേ ഖബറിന്റെ ഉള്ളിലാണ്. റബ്ബേ, നീ ഖബറെടുക്കമാക്കല്ലേ അല്ലാ, ഖബർ കുടുസാക്കല്ലേ അല്ലാ, ഖബർ പരാജയപ്പെടുത്തല്ലേ അല്ലാ. റബ്ബേ, നമുക്ക് പേടിയാണ്, ആ ഖബറിന്റെ ഉള്ളിൽ വല്ലാത്ത പേടിയാ. തെറ്റുകൾ ചെയ്തു റബ്ബേ, തിന്മകൾ ചെയ്തു റബ്ബേ.